നമസ്കാരം ഒരു ഇതുവരെ കണ്ടതിലും കേട്ടതിലും അറിഞ്ഞതിലും വെച്ച് ഏറ്റവും മൃഗീയവും മനസാക്ഷിയെ പൊള്ളിക്കുന്നതുമായ ക്രൂരതയാണ് മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന ആ പെൺകുട്ടി നേരിട്ടത് ഒരമ്മയും ജീവിതത്തിൽ ഒരിക്കലും കാണരുതേ എന്ന് ആഗ്രഹിക്കുന്ന നികൃഷ്ടമായ കാഴ്ചയാണ് കിടക്കപ്പായൽ നിർജീവമായി കിടന്നുകൊണ്ട് ആ അമ്മയ്ക്ക് കാണേണ്ടി വന്നത് അതിനികൃഷ്ടമായ ഈ ബ്രൂട്ടൽ റേപ്പ് നടന്നത് അങ്ങ് ഉത്തരേന്ത്യയിലായിരുന്നില്ല തളർന്നു കിടക്കുന്ന അമ്മയ്ക്കരികിൽ വെച്ച് മകളെ ക്രൂരമായി പീഡിപ്പിച്ച അതിദാരുണമായ സംഭവം നടന്നത് മലപ്പുറം അരിക്കോട് കാവനൂരിലാണ് പ്രാഥമിക കൃത്യങ്ങൾക്ക് പോലും കട്ടയിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്ത അമ്മയെ പരിചരിക്കുന്നത് മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ആ മകളാണ് ഈ മകളെയാണ് രണ്ടു ദിവസം മുമ്പ് അർദ്ധരാത്രി വാടക ക്വാർട്ടേഴ്സിന്റെ കഥക ചവിട്ടി തുറന്ന് അകത്ത് കയറിയ പ്രതി പീഡിപ്പിച്ചത് തൊട്ടടുത്ത് വെച്ച് മകളെ പീഡിപ്പിക്കുന്നത് അറിഞ്ഞിട്ടും തളർന്നു കിടക്കുന്ന അമ്മയ്ക്ക് കരയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ തന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് കരഞ്ഞു കാലു പിടിച്ച പെൺകുട്ടിയെ വലിച്ചിഴിച്ച് കഴുത്തിൽ കുത്തിപ്പിടിച്ച് അമ്മയ്ക്ക് മുന്നിലിട്ട് പീഡിപ്പിച്ചവൻ നാട്ടിലെ സ്ഥിരം ക്രിമിനൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി പുറത്തു വന്നാൽ പെൺകുട്ടിയെയും സാക്ഷി പറഞ്ഞ അയൽക്കാരെയും കൊല്ലുമെന്ന് ഭീഷണിയും കഴിഞ്ഞ ദിവസം ചില മീഡിയകളിൽ വാർത്തയും പെൺകുട്ടി സംഭവത്തെക്കുറിച്ച് പറയുന്ന ഓഡിയോയും ഒക്കെ വന്നിരുന്നു ചങ്കു പറയുന്ന നോവോടെ മാത്രമേ നമുക്കത് കേൾക്കാൻ കഴിയൂ എന്നിട്ട് ഈ വാർത്ത എത്രമേൽ ഇവിടെ സെൻസേഷനലായി എത്ര പേർ ഇതേക്കുറിച്ച് ചർച്ച ചെയ്തു ഇത്രയ്ക്കും അതിനികൃഷ്ടമായ ഒരു സംഭവം ഉണ്ടായിട്ടും അതിനെ സമർത്ഥമായി മൗനത്തിൻ്റെ കൂട്ടിൽ അടയ്ക്കുന്ന നിശബ്ദതയുടെ പേരാണ് നവോത്ഥാന കേരളം സാൻഡ്വിച്ച് എന്ന ഒരൊറ്റ വാക്കിൽ പിടിച്ച് റേപ്പ് ജോക്കും ബഹിഷ്കരണവുമായി നടന്ന ടീമുകളൊക്കെ ഉറക്കത്തിലാണിപ്പോൾ വട്ടപ്പൊട്ട് എന്ന് കേട്ടയുടനെ സ്ത്രീവിരുദ്ധത ആരോപിച്ച് വലിയ പൊട്ട് ചലഞ്ച് നടത്തിയ ഒറ്റയെണ്ണവും മലപ്പുറം സ്റ്റാൻഡിലേക്ക് വണ്ടി വിട്ടിട്ടില്ല മൈലേജ് കിട്ടാൻ എവിടെ ഹാഷ്ടാഗ് ഇടണം എവിടെ സേവ് ചെയ്യണം എന്ന് നല്ല ബോധമുള്ള അസൽ അരാജകവാദികളാണ് ഇവിടുത്തെ മെയിൻ സ്ട്രീം സാംസ്കാരിക നായകരും ബുദ്ധിജീവികളും ഫെമിനിസ്റ്റുകളും എന്ന് ഒരിക്കൽ കൂടി അടിവരയിടുന്നു മലപ്പുറത്തെ കാവനൂർ അതേസമയം ഈ സംഭവത്തിൽ സർക്കാരിനും ബുദ്ധിജീവികൾക്കുമെതിരെ രൂക്ഷ വിമർശനമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തളർന്നുകിടക്കുന്ന അമ്മയ്ക്ക് മുന്നിലിട്ട് മകളെ ക്രൂരമായി പീഡിപ്പിച്ചത് കേരളത്തിൽ എന്തും നടക്കുമെന്നതിൻ്റെ തെളിവാണെന്ന് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല സാംസ്കാരിക ബുദ്ധിജീവികളും സ്ത്രീപക്ഷവാദികളും മലപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കാത്തത് വേട്ടക്കാരൻ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടതുകൊണ്ടാണോ എന്നും അദ്ദേഹം ചോദിക്കുകയും ചെയ്തു കേസിൽ അറസ്റ്റിലായ പ്രതി പുറത്തുവന്നാൽ ഇരയായ പെൺകുട്ടിയെയും സാക്ഷി പറഞ്ഞ അയൽക്കാരെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കേരളത്തിലെ ക്രമസമാധാന തകര്ച്ചയ്ക്ക് അടിവരയിടുന്നതാണെന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കും ജീവിക്കാൻ പറ്റാത്ത നാടായി കേരളം മാറിക്കഴിഞ്ഞുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു പ്രാഥമിക കൃത്യങ്ങൾക്ക് പോലും കട്ടിലിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്ത അമ്മയെ പരിചരിക്കുന്നത് മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന മകളാണ് ഈ മകളെയാണ് രണ്ടു ദിവസം മുമ്പ് അർദ്ധരാത്രി വാടക കോട്ടേഴ്സിന്റെ കഥക ചവിട്ടി തുറന്ന് അകത്തു കയറിയ പ്രതി ടി വി ഷിഹാബ് പീഡിപ്പിച്ചത് തൊട്ടടുത്ത് വെച്ച് മകളെ പീഡിപ്പിക്കുന്നത് അറിഞ്ഞിട്ടും കിടക്കുന്ന അമ്മയ്ക്ക് കരയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ കേരളത്തിൽ സ്ത്രീ സുരക്ഷ എന്നത് പിണറായിയുടെ പ്രസംഗത്തിൽ മാത്രമാണ് സുരേന്ദ്രൻ ആരോപിച്ചു സാംസ്കാരിക ബുദ്ധിജീവികളും സ്ത്രീപക്ഷവാദികളും മലപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കാത്തത് എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്നും ഉത്തരേന്ത്യയിൽ കാളപറ്റുന്നു കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന വടക്കു നോക്കി കരച്ചില്ലുകാർ വേട്ടക്കാരൻ ഒരു പ്രത്യേക വിഭാഗത്തിൽ പെട്ടതുകൊണ്ടാണോ മിണ്ടാത്തതെന്നും സുരേന്ദ്രൻ ചോദിച്ചു വെബ്ഡെസ്ക് തത്ത് മൈന്യൂസ്